നടന്നു പോയാ മതി അവൻ ചാടി ഫുഡ് കൊടുക്കാൻ പോവുക കൈ വെച്ചാലും കടിക്കത്തില്ല ഈടകല്ലല്ലോ വേറെ ഉണ്ടെന്നാ പറഞ്ഞു രണ്ടു മാസം ഇത് പാവത്താനാ ഇതല്ലേ ആള് എന്താ പ്രശ്നം പറഞ്ഞ നടന്നു പോയാ മതി അവൻ ചാടി ഇതെനിക്ക് വന്നിട്ട് കൈ വലിച്ചതാന്ന് തോന്നുന്നു നമ്മൾ കടിക്കുമ്പോഴേ അനക്കുന്നോണ്ടുള്ള മുറിവാന്ന് തോന്നുന്നു ഇതാണ് ഗൂഫിയുടെ ഓണർ ശരത് എന്തൊക്കെ ഗൂഫിയുടെ പ്രശ്നം അവൻ ഭയങ്കരമായിട്ട് കടിക്കും നമ്മളിപ്പോ കാലിലൊക്കെ വന്ന് കടിക്കും അച്ഛമ്മയാണ് ഇപ്പൊ വളർത്തുന്നത് ഞാൻ വേറെ അടുത്ത് തന്നെ എന്റെ വീട് അപ്പൊ അവന്റെ കാലിലൊക്കെ വന്ന് കടിക്കും പിന്നെ കയ്യില് കടിക്കും പിന്നെ എന്ത് കിട്ടിയാലും അവന് കടിക്കാൻ അവൻ എപ്പോഴും എന്തെങ്കിലും കടിച്ചോണ്ടിരിക്കണം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇത് സ്വാഭാവികമായിട്ട് പ്രായത്തിലുള്ള കാര്യമാണ് നമ്മള് കൈ അനക്കാതെ വെച്ചിട്ടേ അനക്കാതെ വെച്ചിട്ട് അയാളെ നമ്മള് കറക്റ്റ് ചെയ്യുന്നത് മാറ്റണം അതെങ്ങനെയാന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മള് ചുമ്മാ കൈ വെച്ചാൽ കൈ കടിക്കുവോ ആ ഒരു കരത്തിൽ ഇറങ്ങിയാൽ ചിലപ്പോഴും അയാൾക്ക് അതൊരു മോട്ടിവേഷൻ ആവും കണ്ടിരുന്ന് നോക്കണം വേണ്ട പെണ്ണ കടിക്കാൻ വരുമ്പോ കടിക്കുമല്ലോ നക്കുവാ നമ്മുടെ സംസാരത്തിന്റെ ട്യൂൺ വെച്ചിട്ട് കടിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ നോക്കാം കാണിക്കാം ഞാൻ കളി അനക്കിയതേ ഇല്ല നക്കുമ്പോ നമ്മള് തറമ്പി കൊടുക്കുകയും ചെയ്യണം സ്നേഹം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യണം നല്ലോണം ഇരിക്കുമ്പോ ഗുഡൊക്കെ പറഞ്ഞാൽ തടവി കൊടുക്കുക ഗുഡ് എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് എല്ലാം നല്ലതിനു വേണ്ടി പറയുന്ന വാക്കുകളില്ലേ എപ്പോഴും അതെന്താന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി അപ്പൊ അച്ചാമ്മ എന്നുണ്ടെങ്കിൽ അച്ചാമ്മ എന്തെങ്കിലും നല്ല മോനെന്നോ കുട്ടനോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് തടവി കൊടുക്കത്തില്ലേ അത് തന്നെ ചെയ്യുക അതായത് കടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്നും അണക്കരുത് അനക്കാതെ നമ്മുടെ ആ വാക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു സൗണ്ട് ഇട്ട് കൊടുത്താൽ രണ്ടിപ്പ കിട്ടണം ഞാൻ കൈ വെച്ചാലും കടിക്കത്തില്ല നമ്മള് പറയുന്ന സൗണ്ടിലൊക്കെ അയാൾക്ക് മനസ്സില എന്താ മൂടെന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ കടിക്കാനായിട്ട് ഓടി വരുന്നെന്നുണ്ടെങ്കിലേ ചെറിയ എന്തെങ്കിലും കടിക്കാൻ പറ്റിയ സാധനം തുണിയോ വല്ല വെട്ടിട്ട് ഇങ്ങോട്ടേ അടിക്കുക അങ്ങോട്ടേ അടിക്കുക ഒരു പത്ത് വട്ടം ചാടിച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് റെഡിയാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് കടിക്കാനിരിക്കുമ്പോ ഈ പറഞ്ഞോണൊക്കെ ഒന്ന് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോകും അല്ലാതെ ആ എനർജി നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞാൽ കേൾക്കത്തില്ല ഇയാള് കൈ വെച്ചിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ചാടി പിടിക്കല്ലേ ഇപ്പൊ ഈ ഡോഗിന് ഏതാണ്ട് പ്രശ്നമില്ല നമ്മളിപ്പോ കൊടുത്ത ഒരു മെത്തേഡിനെ ഉള്ള പ്രശ്നം ഇപ്പൊ ഞാനിപ്പോ ഫുഡ് കൊടുത്ത് കാണിക്കാം ഈ ഡോഗേ പാവുവാ നമ്മള് ഫുഡ് കൊടുക്കുമ്പോഴേ നേരത്തെ കൊടുത്തതുപോലെ കൊടുക്കാതിരുന്നാൽ മതി കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കടിക്കത്തില്ല കടിച്ചാലും നമുക്കിപ്പോ മാറ്റുന്നത് കാണിക്കും കടി നിർത്തിയിട്ടിരിക്കുമ്പോ ഞാൻ പതുക്കെ എടുത്തോണ്ട് ഇവിടെ ഞാൻ വെച്ചേക്കുന്ന ഫുഡ് അന്നേരം നമ്മള് പോരോ അത്രേ ഗോപി ഗുഡ് 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 ഗ
നമ്മുടെ കൈ കൺസിഡർ ചെയ്തിട്ടേ അയാൾ എടുക്കാവുള്ളൂ. കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അടിക്കത്തില്ല, നമ്മുടെ കൈ വെച്ച് തന്നെ അത് കൊടുത്ത് മാറ്റണം. എന്റെ കയ്യിലില്ല. അപ്പൊ എപ്പോഴും കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുക്കണോ? ശീലം ശീലി അങ്ങനെ ശീലിക്കണം. അത് ഞാൻ ഇത്രയും ഫുഡ് കൊടുക്കാൻ പോവുക. ഇത്രയും ഫുഡ് കൊടുക്കുമ്പോ അയാൾ കടിക്കാതെ എടുക്കും. ഇത് ഹാൻഡ് ഫീഡിംഗ് ആണ്. ഹാൻഡ് ഫീഡിംഗ് ആകുമ്പോഴത്തേന് ഇയാൾക്ക് നമ്മുടെ കൈ കൺസിഡർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് മനസ്സിലായി വരണം. എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യണം, പെട്ടെന്നൊന്നും മാറത്തില്ല. ഏനോ കണ്ടാ ഇതിപ്പം അയാള് ആർത്തി പിടിച്ച് കഴിക്കുന്നുണ്ട്. നമ്മള് ദിവസം അത് ചെയ്ത് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഒരു പീസ്. എന്തേലും പഠിപ്പിച്ചിട്ടുണ്ടോ അയാളെ? ഏതെങ്കിലും കമാൻഡ് വല്ലോ? ഇല്ലല്ലേ, പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ചിലര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ സിക്ക് കമാൻഡ് പഠിപ്പിക്കുമ്പോഴേ. അപ്പൊ ഇയാളിങ്ങനെ ചാടിച്ചാടി തുള്ളി 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 നിൽക്കുകയല്ലേ. നമ്മള് സാധാരണ തലയുടെ മേളിൽ ഇങ്ങനെ ഫുഡ് കാണിക്കും, അന്നേരം അയാള് സിറ്റ് ആവാ കൂട്ടത്തിൽ നമ്മള് സിറ്റ് പറഞ്ഞാ പഠിപ്പിക്കുന്നത്. അപ്പൊ ചിരടി വയ്ക്കുന്നുണ്ട്, ഈ ചാടി കയറുന്നവരെ അങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത്. ഇപ്പൊ കണ്ടോണം അയാള് ഈ പറഞ്ഞേ ഇരിക്കുന്ന ഒരു മൊമെന്റ് വരും, ആ സമയത്ത് നമ്മള് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യണം.